മീനിങ്. അതാണ് നമ്മളെ മീനിങ് കേട്ടോ. നമ്മൾ അത്രയും സന്തോഷത്തിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു കാര്യം എഴുത്താണ്. അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തിൻ്റെ മനസ്സിലുണ്ടായൊരാഗ്രഹമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യണ്ടായിരുന്നു, അയാൾ എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് അയാളെപ്പോലെ എഴുതണം. അയാൾ മലയാളിയല്ല, പുറത്തുള്ള ഒരാൾ. അയാളുടെ പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്. ഡോക്ടർ യൂസുഫുൽ ഖർലാവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചതോടുകൂടിയാണ് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇഷ്ടം ഉണ്ടായത്. അദ്ദേഹം എഴുത്തുകാരനായതുകൊണ്ട് അതേപോലെ എഴുതാനുള്ള ആഗ്രഹം ഉണ്ടായി. ഇന്ന് ഈ വയസ്സെത്തിയപ്പോഴേക്ക് 14 പുസ്തകങ്ങൾ എഴുതി എനിക്ക് പുറത്തിറക്കാൻ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അപ്പം ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയണല്ല കേട്ടോ. ഈ ഒരു കാലത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതാണ് വരാനിരിക്കുന്ന നിങ്ങൾ. നിങ്ങൾക്ക് മുന്തിരി ഇഷ്ടമാണോ? ഇല്ലേ, മുന്തിരി ഇഷ്ടമല്ലേ. മുന്തിരി നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും, ഫ്രീസറിൽ വെച്ചാൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേടുവരും അല്ലേ. പഴങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണ്? നല്ല ഭംഗിയാണ്, ആകർഷിപ്പിക്കും, രസമാണ്, രുചിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? അത് കേടുവന്നു പോകുന്നുള്ള അല്ലേ. കേടുവരാത്തൊരു പഴമുണ്ട്, അതേതാണെന്നറിയോ? കേടുവരാത്ത ഒരു ഒരു ഫ്രൂട്ടുണ്ട്. ഫ്രൂട്ട് മീൻസ് ഒരു ഫലം, ഫലം എന്ന് പറയില്ല, അത് അതുണ്ട്. അതേതാ? എത്ര കാലം വെച്ചോ അത്രയും നല്ലതാ. അങ്ങനെ സാധനമുണ്ട്. എന്താ അണ്ടിപ്പരിപ്പാ? പിന്നെന്താ, ആരെങ്കിലും പറയോ? മുതിർന്ന ആളുകളെ ആയാലും കുഴപ്പമില്ല പറഞ്ഞത്. സ്റ്റേജിലുള്ള ആളുകളായാലും സ്റ്റേജിൽ കുറേ ആളുണ്ടല്ലേ, ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയാ, ഏതാണ് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എത്ര കാലം വെക്കുന്നു അത്രയും നല്ലൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിയാണല്ലോ എന്ന് പറയും. എന്താ ഈത്തപ്പഴല്ലേ, ഈത്തപ്പഴത്തിൻ്റെ കുരുവല്ലേ നിലനിൽക്കുള്ള മറ്റത് കേടുവരില്ലേ? എനിക്കറിയില്ല ഈത്തപ്പഴത്തെ കുറിച്ചിട്ടോ, എനിക്ക് വലിയ ഐഡിയ ഇല്ല. ചിലപ്പോൾ ഞാനീ പറയണത് അല്ലാത്തതും ഉണ്ടാവും കേട്ടോ. ഞാൻ നമുക്ക് നല്ല പരിചയമുള്ള സാധനം പറയാം, ഏതാണെന്നറിയോ? നെല്ല്. നെല്ല് നിങ്ങൾ എത്ര കാലം വെക്കുന്നോ അത്രയും നല്ല വിത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു മാഷുണ്ട്, ഒരു വലിയ മാഷാണ്. ഉപരി സൗഹൃദത്തെയും പ്രണയത്തെയും കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൗഹൃദമാണോ പ്രണയമാണോ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പഴങ്ങളും നെല്ലും പോലെയുള്ള വ്യത്യാസം ഉണ്ടാവും. വിശദീകരിക്കണ്ടല്ലോ, വേണ്ടല്ലോ. ഒരു നല്ല ചങ്ങാതിയെ നിങ്ങൾക്ക് എത്ര കാലം കിട്ടുന്നുണ്ടോ അത്രയും നല്ല ചങ്ങാതിയായിരിക്കും. എത്ര കാലം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ അത്രയും അയാളെ വിശ്വസിക്കുക. എത്ര പഴക്കുണ്ടോ നോക്കിയാൽ മതി കേട്ടോ, എത്ര പഴക്കുണ്ട് നോക്കിയാൽ മതി. മറ്റത് വിശദീകരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു മുന്തിരി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് കേടുവരും. എന്നാൽ അതേ മുന്തിരിയിൽ നിന്ന് നമ്മൾ വീഞ്ഞുണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ. മുന്തിരിയിൽ നിന്ന് നല്ല വീഞ്ഞുണ്ടാക്കുക, വീഞ്ഞുണ്ടാക്കി എന്ന് വെച്ചോളൂ. അങ്ങനെ വീഞ്ഞുണ്ടാക്കിയിട്ടാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ എത്ര കാലമാണോ സൂക്ഷിക്കുന്നത് അത്രയും അത് നന്നാവുക ചെയ്യുക. ഏറ്റവും പഴക്കമുള്ള വീഞ്ഞിനാണ് ഏറ്റവും വില കൂടുക. മുന്തിരി ആയിരിക്കുമ്പോഴോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേടുവരും. എടാ, നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞാക്കി നിങ്ങൾ സ്വയം മൂർച്ച കൂട്ടേണ്ട കാലമാണിത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ച്? നിങ്ങളങ്ങനെ കുറച്ച് കാലം കഴിയും, യൗവനം വരും, പിന്നെ വാർദ്ധക്യം വരും. നിങ്ങളുടെ ഉള്ളിലൊരു ശൂന്യത ബാക്കിയാവും, നിങ്ങളിവിടുന്ന് പോവും. സ്വന്തം മീനിങ്ങിലേക്ക് ഒരാൾ എത്തിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയണല്ല. നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഫോണുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത എന്താ? അവർക്ക് അവരാകാൻ പറ്റിയില്ല എന്നുള്ള ശൂന്യത.
നേരത്തെ പറഞ്ഞ അത്ഭുതമല്ലേ, ഏ എക്സ്ക്ലമേഷൻ ഇല്ലേ, ആ എക്സ്ക്ലമേഷൻ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തോ ഒരു ശൂന്യത മനുഷ്യന് ബാക്കിയോ. അപ്പം സ്വയം ഒരാളിങ്ങനെ മൂർച്ച കൂട്ടേണ്ട ഒരു സമയമാണ് ഇത്. പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു സങ്കടം, ഒരു എ പ്ലസ് ഒക്കെ കിട്ടാതെ പോയ കുട്ടികളുണ്ടാവും, അവർ ഇത്തരം സദസ്സുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടും. അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം സദസ്സുകളിൽ എത്ര പോകാതിരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കാറുള്ളത്. അതിൻ്റെ കാരണം എനിക്കൊരു എ പ്ലസും കിട്ടിയില്ല എന്നുള്ളതാണ്. എ പ്ലസ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ എസ് എസ് എൽ സിയിൽ ഒന്നാമത്തെ വർഷം തോറ്റുപോയ ഒരാളാണ്. രണ്ടാമത്തെ വർഷം ആണ് പ്രൈവറ്റായിട്ട് എഴുതിയെടുത്തത്. ഒന്നാമത്തെ വർഷം തോറ്റതിൻ്റെ കാരണം പഠിക്കാത്തതുകൊണ്ടല്ല, ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ വിട്ട് പോണ്ടിരുന്നു, ഉറപ്പാണ്. ഞാൻ ഉമ്മാൻ്റെ ചെറിയ കുട്ടിയായിരുന്നു, ഉമ്മാനെ കെട്ടിപ്പിടിച്ചിരുന്നു ഉറങ്ങിയിരുന്നു. ഉമ്മ മരിക്കുന്നത് വരെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിരുന്നു ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഉമ്മയെ വിട്ടു പോകുന്നുള്ളൊരു സങ്കടം കൊണ്ട് പിന്നെ എസ് എസ് എൽ സിയിൽ ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിഷയം എഴുതാതെ എണീച്ചു പോകുന്നു. തോറ്റു, അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ റിസൾട്ട് നോക്കാൻ പോലും പോയില്ല, കാരണം എനിക്ക് ഉറപ്പിനും തോറ്റു. അതുകൊണ്ട് കുറേ ആൾ വഴക്ക് പറഞ്ഞു, വീട്ടിൽ നിന്നൊക്കെ കുറേ വഴക്കൊക്കെ കിട്ടി. കുഴപ്പമില്ല, ഉമ്മനെ കെട്ടിപ്പിടിച്ചുറങ്ങാമല്ലോ. അങ്ങനെ ഒരു കൊല്ലം കൂടി അങ്ങനെ ഉമ്മയുടെ കൂടെ ജയിച്ച് പിന്നെ അടുത്ത കൊല്ലം ജയിച്ചു. അതേപോലെ തന്നെ സ്കൂൾ വേറൊരു കോളേജ് കൊണ്ടുപോയി ചേർത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരേ എപ്പിളസൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും. സത്യത്തിൽ ഓരോ മനുഷ്യനും ഓരോ വേഗതയാണ് അല്ലേ. ഇറാഖിലൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടക്കേണ്ടി വരും? വണ്ടിയൊന്നുമില്ലാത്ത കാലം. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, എത്ര ദിവസം ഞാൻ നടക്കേണ്ടി വരും ബാഗ്ദാദിലെത്താൻ? അപ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. അപ്പോൾ അയാൾ വിചാരിച്ചു, ഇയാൾ ബാഗ്ദാദിലേക്കാണ്, എൻ്റെ കൂടെ വരൂ എന്നല്ലേ പറഞ്ഞ. അങ്ങനെ ഇയാളെ കൂടെ നടന്നു, കുറച്ച് ദൂരം നടന്നു, ഒരു മണിക്കൂറിലേറെ നടന്നേ. ആ സമയത്ത് ഇയാൾ പറഞ്ഞു, നിങ്ങൾ ബാഗ്ദാദിലേക്ക് എത്താൻ 12 ദിവസം നടക്കേണ്ടി വരും. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, നേരത്തെ എനിക്ക് നിങ്ങളുടെ വേഗത അറിയില്ലല്ലോ. ഓരോ മനുഷ്യനും ഓരോ വേഗതയാണ്. ചിലർ ഫുൾ എ പ്ലസ് കിട്ടി ലക്ഷ്യത്തിലേക്ക് എത്തും, ചിലർ ഒരു എ പ്ലസ് പോലും കിട്ടാതെയും ചിലപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിയേക്കാം അല്ലേ.